നമ്മളിന്ന് മുട്ട കൊണ്ട് വ്യത്യസ്തമായ ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. അതായത് എഗ് കൊണ്ടുള്ള എഗ് 65 എന്നാണ് പേര് അതിന്. അപ്പോൾ അതിന് 4 കോഴിമുട്ട എടുത്തത് അത് പുഴുങ്ങിയിട്ട് ഞാൻ തൊണ്ട് പൊട്ടിച്ചേച്ച് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പീസുകൾ. അത് ചിലത് പുളിച്ചപ്പോൾ ഇങ്ങനെ ഇച്ചിരി അടർന്ന് പോന്നിട്ടുണ്ട്. 4 എണ്ണമാണ് ഇതിനു വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് കുനി കുനി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ അതിൻ്റെ ഇത് മഞ്ഞ ചേർക്കുന്നില്ല കേട്ടോ ഇതിനകത്ത്. നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് ഉപയോഗിച്ച് അങ്ങ് കഴിക്കാം. ഇത് വെള്ളം മാത്രം ഉപയോഗിച്ചാണ് ചെയ്യണത് കേട്ടോ. അപ്പം ദേ രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇങ്ങനെ മീതയ്ക്ക് മീതെ വെച്ചേച്ച് അങ്ങ് മുറുക്കിയെടുക്കാം നമുക്ക്. കുനു കുനു പരമാവധി ചെറുതാക്കാതാണ് നല്ലത്. നല്ല മുട്ടയുടെ സ്മെല്ല് അരിഞ്ഞു പരമാവധി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കില്ലേ ഇതേ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ബൗളിലേക്ക് മാറ്റി പിന്നെ മിക്സിങ് ബാക്കി ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി ജസ്റ്റ് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. വെളുത്തുള്ളി ഇപ്പം ചേർക്കണ്ട, ഞാൻ അരിഞ്ഞ് വെച്ചെന്നേ ഉള്ളൂ. മസാല തയ്യാറാക്കുമ്പോൾ മതി. സ്വല്പം വെളുത്തുള്ളി അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പിന്നെ സ്വല്പം എരിവിനുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി സ്വല്പം, അതൊക്കെ എരിവിന് വേണ്ടി മാത്രം മതിയാവും. പച്ചമുളക് വേണ്ടല്ലോ. വേണ്ട, കാശ്മീർ വേണമെങ്കിൽ ഇച്ചിരി ഇടാം. ആ കാശ്മീരി ഇടാം. അപ്പം നല്ല കളർ കളർ കിട്ടുന്നത്. പൊടിക്ക് മഞ്ഞപ്പൊടി ഇട്ടാം. ഇത് കാശ്മീരി കാശ്മീരി ഇത് ഇച്ചിരി കൂടുതൽ ചേർത്തേക്കാണെങ്കിൽ ഇപ്പോൾ കളർ പോരെ. അതെ. ഇനി നമുക്ക് ഗരം മസാല ഇടണം. ഞാനത് എടുത്ത് വെച്ചില്ല, എടുത്തുകൊണ്ട് വരട്ടെ. ഗരം മസാല ഒരു പൊടിക്ക് ഒരു സ്മെല്ല് കിട്ടണ്ടേ അതിന് വേണ്ടി. ഗരം മസാല അതെ, ഒരു പിഞ്ച് ഗരം മസാല. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം കൂടെ. ഉപ്പ് ചേർത്തിട്ടില്ല, ലാസ്റ്റ് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ആയില്ല, അല്ല ഉപ്പ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കില്ലേ ഒരു സ്വല്പം അരിപ്പൊടിയോ മൈദയോ ഏതെങ്കിലും ചേർക്കണം. ഞാൻ തൽക്കാലം മൈദ എടുത്ത് വെച്ചേക്കണം. അത് ഇതിൻ്റെ മിക്സിങ്ങിന് വേണ്ടിയാട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്തോരാന്നുള്ളത്. ഈ സ്പൂണിന് നമുക്കൊരു ദേ കൂമ്പനെ 2 സ്പൂൺ ചേർക്കാം. രണ്ട് സ്പൂൺ ചേർത്തേച്ച് ഒരു പച്ചമുട്ട അത് പൊട്ടിച്ചൊഴിക്കണം. അത് മിക്സിങ്ങിന് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ചുമ്മാ അങ്ങ് പൊട്ടിച്ച് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അത് കൊള്ളാലോ. എല്ലാം കൂടെ ഒരു മിക്സിങ്. ഉപ്പ നോക്കി പൊരാകി ഉണ്ടെങ്കിൽ നോക്കിയേ ചേർക്കാം കേട്ടോ. ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊടിക്ക് മൈദ അങ്ങടെ ചേർത്ത് കൊടുക്കണേ. മൈദ ഇച്ചിരി ഒരു പൊരാകി ഉണ്ട്, നമുക്കൊന്ന് നോക്കണ്ടേ. മതിയോ? നോക്കട്ടെ. ആ നോക്കിയേ ചേർത്താൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല. ആ ഇഞ്ചിയുടെയും പിന്നെ ഇത് മസാല പൊടികളുടെ ഒക്കെ കൂടെ ഗരം മസാല ഒക്കെ ചേർത്തതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടല്ലേ. അതെ അതെ അതെ, നല്ല മണം വന്നിട്ടുണ്ട് എനിക്ക്. ഈ മണം ഇങ്ങനെ പച്ചമുട്ട കൂടെ കുത്തി ഒഴിച്ചപ്പോഴേ എന്തോ ഒരു ഇതുപോലെ അതിൻ്റെ മണം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. മതി മതി. ഇനിയിപ്പോൾ നമുക്ക് സോസൊക്കെ ചേർക്കാനുള്ള, അപ്പം പിന്നെ മുന്നിൽ ഉപ്പ് നിൽക്കണ്ട, അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് മിക്സ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മുരിച്ചെടുക്കണം എണ്ണയിൽ. വെളിച്ചെണ്ണ പാടില്ല, ഇതൊരു ചൈനീസ് ഐറ്റം ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ചേർക്കണം. നമ്മുടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അപ്പം അത് ഒഴിച്ച് തവയിൽ കുറച്ച് കുറച്ച് കോരി കോരി വെച്ചൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാം. അപ്പം ഗ്യാസ് ഓൺ ചെയ്യാൻ. ആദ്യം നമുക്ക് വറുത്തെടുക്കാം. അതെ,
സോസൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയായി മാറും. രുചിയായി മാറും. ആദ്യം ഈ ഓയിൽ ഇത് കിടന്നെന്ന് ഓർത്ത് കുഴപ്പമില്ല, നമുക്ക് മസാല വഴറ്റുമ്പോഴും ഇത് തന്നെ ചേർക്കണം ഓയിൽ. അപ്പം ബാലൻസ് ഉള്ള ഓയിൽ അങ്ങ് ചേർത്താൽ മതി. വറക്കാനായിട്ട് ഇച്ചിരി ഓയിൽ വേണമല്ലോ എന്തായാലും. ഓയിൽ ചൂടാവട്ടെ കേട്ടോ. അതെ. ആ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട്, പീസല്ല ചെറിയ ചെറിയ ഉണ്ടകളായിട്ട്, ഉണ്ട പോലെ ബോൾസ് അല്ലേ. ഉണ്ട ഒരു ഷേപ്പില്ല അല്ലേ, അല്ലെ ഷേപ്പ് ഇത്ര ഇതിന് വരുവുള്ളൂ. കാരണം ഇതിപ്പോ ഈ എഗ്ഗ് പുഴുങ്ങിയച്ച് അരപ്പുകൾ മസാലകൾ ചേർക്കണല്ലേ, അപ്പൊ പിന്നെ വേറെ ശരിക്കും ഷേപ്പായിട്ട് അതിന് കിട്ടൂല. ഇത് ഡ്രൈ ആയിട്ടാട്ടോ ഇരിക്കണ, ഫുൾ ഡ്രൈ ആ. ഡ്രൈ ആയിട്ടുള്ള 65 ഇനി വേറൊരു 65 ചെയ്യാനുണ്ട്. അത് ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ നോക്കിയത്, അത് അവൈലബിൾ അല്ല അല്ലേ. കംപ്ലീറ്റ് 65 അതെ. അപ്പം അവൈലബിൾ ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ അതായിരുന്നു ഉദ്ദേശിച്ചത്. അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറൊരു 65 കയറി പിടിച്ചു അല്ലേ. ഇതൊരു ചെറുത് അത് ഇവിടെ വയ്ക്കാം, തീർന്നു അത്രേ ഉള്ളൂ. നല്ല മുട്ട എടുത്തിട്ടുള്ളൂ. ഒരു വശം വെന്തിട്ടുണ്ട്, മറുവശത്തേക്ക്. ഇതിങ്ങനെ ഇനി ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നതില്ല, ഈ ഇതാന്നേ കപ്പലിന്റെ മിഠായിയുടെ ഷേപ്പ് അങ്ങനെ തന്നെ എനിക്ക് ഓർമ്മ വന്നത്. ആ ഷേപ്പ് ഏതാണ്ടല്ലേ. ഈ വശവും കൂടെ മുരിയൊക്കെ കേട്ടോ. മുരിയുമ്പോ നമുക്ക് കോരിയെടുക്കാം, എന്നിട്ട് മസാല റെഡി ആക്കി എടുക്കാം. സോസൊക്കെ ഒഴിക്കാനുണ്ട്. അതെ, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് മുരിച്ചെടുത്തു. ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ ഇത് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് ഇനി എന്നാ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കോരിയെടുക്കുക കേട്ടോ. ഇത് കോരിയെടുത്ത് എണ്ണ വാലാൻ വയ്ക്കണം. എണ്ണ വാലാൻ വയ്ക്കണ ടൈമിൽ തന്നെ ഇതിന്റെ മസാല തയ്യാറാക്കാം. മസാല എന്ന് പറഞ്ഞാൽ അധികം ഇല്ല കേട്ടോ. ഇച്ചിരി ഉള്ളി ഇതൊക്കെ മൂപ്പിച്ച് സോസൊക്കെ ഒഴിച്ചു ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് എളുപ്പമുള്ളൊരു ഡിഷാണ്. ഈ പിള്ളേർക്കും ഒക്കെ മുട്ട പല രീതിയിൽ കൊടുത്തു കഴിയുമ്പോൾ മടുപ്പ് കഴിക്കാൻ തോന്നിക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ദേ രണ്ട് തവയിലായിട്ട് കോരിയെടുക്കുക. മറ്റേ തവയിൽ പോരായിക വന്ന ഇനി നമുക്ക് കുറച്ചെണ്ണ മതി. കുറച്ചെണ്ണ അങ്ങ് മാറ്റാം, ഫുൾ എണ്ണയുടെ ആവശ്യമില്ല. സ്വല്പം കുറച്ചല്ലേ ഇതുള്ളൂ, അപ്പം അതനുസരിച്ച് മസാല ഇട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ മാറ്റി വയ്ക്കട്ടെ കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. എഗ്ഗിൻ്റെ സ്മെല്ല് അതെ ഇരിക്കട്ടെ കേട്ടോ. തന്നെ കാരണം അതിൽ തന്നെയാണ് മിക്സിങ് എണ്ണ ഇച്ചിരി മാറ്റി. ആ സ്വല്പം എണ്ണ ഇല്ല, കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ. കാരണം അത് മതി. ആ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അതിലേക്ക് സ്വല്പം വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് കേട്ടോ, ഗ്രീൻ ചില്ലി. ആ ഞങ്ങൾക്ക് ഈ എരിവിനോട് താല്പര്യം ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ആട്ടോ ഇടുന്നോളൂ. പച്ചമുളക് ഉള്ളിയത് പോരെ. അതെന്നെ പൊട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് കഴുകി പരിച്ച നനവുണ്ടായിരുന്നെ. അതുകൊണ്ട് അതാ എണ്ണയിലേക്ക് വീണപ്പോ ഒന്ന് പൊട്ടണതാട്ടോ, വേറെ വിഷയമൊന്നും അല്ലാട്ടോ. നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ചില്ലി സോസാണ് നമ്മൾ മേടിച്ചേക്കണേ, അത് ചേർക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോസാണ് ടൊമാറ്റോ ചില്ലി അല്ലേ. സോസ് ഇച്ചിരി ചേർക്കാം, എല്ലാവർക്കും താല്പര്യമാണ്. ടൊമാറ്റോ ചില്ലി ആയതുകൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കുവാണ്. അതെ, വേറെ സ്പൂൺ ചേർക്കാം. അത് ഞാൻ അത് തരാം. ഇതൊക്കെ നമുക്കൊന്നാമത് ഐഡിയ ഇല്ല അല്ലേ. ഈ സോസ് മതി, ഒച്ചിട വേണോ സോസ്? വേണ്ട, ചില്ലിയുടെ എരിവോ അല്ലെ. എരിവില്ല. നമുക്ക്
ദോശക്കെ ചൂടാറി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണുവരേക്കും. ബൈ ബൈ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ കേട്ടോ. അതെ വേണം. നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വെരി ടേസ്റ്റി ആണ് കേട്ടോ. ഞാനിതൊന്ന് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പർ ടേസ്റ്റി ആണ് കണ്ടോ. അടിപൊളി. കട്ട് ചെയ്യട്ടെ കേട്ടോ. അതെ ഇത് കട്ട് ചെയ്യണം. കവർ വിട്ടു പോരാനാ കേട്ടോ. ഈ ഇത് കവർ ഒരെണ്ണം കൂടെ വേണേ കട്ട് ചെയ്യാം വേണോ. ശരി, ഫോർക്കും കൊണ്ട് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു. കാണിക്കണമെങ്കിൽ ഫോർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എടുത്ത് പിടിക്കുക. കട്ടിയിൽ എടുത്ത് പിടിക്കാൻ വേണ്ടിയല്ലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അത് ഒരു കാര്യം എല്ലാവരും ഓർത്തോളണം, ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഡീപ് ഫ്രൈ ആക്കരുത്. അപ്പം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരുന്നോളും. വെന്ത മുട്ടയാണല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് കവർ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ പോരെ. എൻ്റെ കവർ ഇപ്പം അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയാൽ ഒരെണ്ണം എടുത്ത പുറകിൽ കുത്തി പലയാവർത്തി കഴിച്ചു. എങ്കിലും കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ട ഡിഷാണെങ്കിൽ ഇവിടെ പാത്രത്തിൽ കാലിയായിക്കോളും പെട്ടെന്ന്. കണ്ടോ അടിപൊളിയാണ്. യു മസ്റ്റ് ട്രൈ ദിസ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പിയാണ്. ഇറച്ചിയാന്ന് വിചാരിച്ചു.